നമ്മളെ കാറ് സർവീസിന് കൊടുക്കാനായിട്ടോ, അതായത് മൊത്തം പൊടിയും ചളിയും, എന്താ പറയുക, മൊത്തം വൃത്തികേടായി കിടക്കുകയാണ്. നമ്മളെ സെറാമിക്കിൻ്റെ അവർ വിളിച്ചിട്ടുണ്ട്. സോ സെറാമിക് കോട്ടിങ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ മുകളിൽ ഉണ്ടല്ലേ, ഇതിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ കോട്ടിങ് ഉണ്ട്. സോ ഈ ഗൈസ് അതൊക്കെ ഒന്ന് ചെയ്ത് ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് ഇറക്കണം. ഓ ഗൈസ്, പിന്നെ റിം ഉണ്ടല്ലേ, റിമ്മിൻ്റെ ഇവിടെ കുറഞ്ഞു കിട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നത്, ഇവിടെ ഒക്കെ കളറ് പോയി, പുതിയ റിമ്മായിരുന്നു. സോ അതേ മരത്തിൽ നോക്കിയാൽ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ റിമ്മ് നല്ലോണം വരഞ്ഞു പോയിന്. അതായത് ചില സ്ഥലത്തുണ്ടാവും ഒരു ഗട്ടറല്ല, വേറെ സാധനം ഉണ്ടാവും, അതിൽ ജസ്റ്റ് വരഞ്ഞു പോണ കണ്ടില്ലേ. പുതിയ ഡിസൈനാണ് ഗൈസ്, ഡ്യൂട്ട് സ്പെഷ്യൽ ഡിസൈൻ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഗൈസ് എപ്പോ ഞാൻ കാറിൽ കയറി ഞാൻ ഈ ബട്ടൺ അമർത്തി കളിക്കും. കഴിയുന്നുണ്ടല്ലേ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലെ സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മള് പോണ എങ്ങോട്ടാ വെച്ചാല് നമ്മുടെ പുതിയ വീട്ടിലേക്കാണ്, ഭാവി വീട്ടിലേക്കാണ്. സോ അവിടെ എന്റെ റൂം, എന്റെ സ്റ്റുഡിയോ, അതുപോലെ തന്നെ അവിടെ കിച്ചൺ വർക്ക്, അതുപോലെ തന്നെ അവിടെ ഫ്ലോറിംഗ് വർക്ക്, ലൈറ്റിംഗ് വർക്ക്, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് എല്ലാം കഴിഞ്ഞോ അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം, അവിടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റിൽ റണ്ണിംഗ് ആണ്. സോ എന്തായാലും അവിടെ പോയി കണ്ടത്, ഞാൻ ഒന്നും കണ്ടിട്ട് പോയി വെച്ചാൽ ഡ്യൂട്ടി വരെ പോയിട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം, അടിച്ചു പോയി നോക്കാം, ഇപ്പൊ ലൈക്ക് അടിക്കും. നമ്മളെ വീട്ടിലെത്തിട്ടതാക്കണം, നമ്മളെ ഫ്രണ്ടിലാണ് നമ്മുടെ ഭാവി വീട്. സോ ഞാൻ അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഉള്ളു എന്റെ ബെഡ്റൂം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചുതരാം. കേതപ്പോഴാക്കണം, നമ്മളെ വീടെത്തി, ഇവിടെ അവിടെ തന്നെ പോയി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി കാണിച്ചു തന്നെ, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് വർക്ക് നടന്നുകൊണ്ടൊക്കെ ഉണ്ടല്ലോ. ഞാളെ ഡ്യൂടി എന്ത് ചേർത്ത് ഇതിന്റെ മുകളിൽ എന്റെ പൊന്നു. അതാണ് ഗൈസ് എന്റെ ബെഡ്റൂം വേണ്ടത്, ഇത് മൊത്തം എന്റെ ബെഡ്റൂം, എന്റെ ബെഡ്റൂം സ്റ്റുഡിയോ ഗൈസ്. ഓക്കെ, സ്റ്റുഡിയോന്റെ ബാൽക്കണി, വേറെ ബെഡ്റൂമത്തെ ബാൽക്കണി, എന്റെ ബെഡ്റൂം വേറെ ലെവലാക്കുന്നുണ്ട് ഗൈസ്, വേറെ എക്സ്ട്രീമില് വേറെ സൈക്കോ ലെവലാണ്. എന്തല്ലേ, ഇവിടെ വേറൊരു പാറ്റേൺ ആയിട്ട് വരും കേട്ടോ, ഇവിടെ വേറൊരു സംഭവങ്ങളൊക്കെയാണ് വരിക. അവിടെ സ്റ്റോണാ വരിക ഗൈസ്, ഇവിടെ നേരൊരു സ്റ്റോണാ വരിക അല്ലേ, ഞങ്ങളെ അടിപൊളി സ്റ്റോണാണ്. ആ സ്റ്റോണാണ് ഇതാക്കണം അവിടെ കൊണ്ടുവച്ചത്, എന്തല്ലേ അവിടെയാണ് ആ സ്റ്റോൺ കൊണ്ടുവച്ചത്. സോ അടിപൊളിയായിരിക്കും. പിന്നെ ഇതാക്കണ, ഇതാണ് ജനലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇവിടെ നേരെ ഓപ്പണിംഗ് ചെയ്ത് ജനൽ പോകണല്ലേ. ഇപ്പൊ വേറെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയൊക്കെ കാണാം. ഇവിടെ വേറെ ജനല് അതെ, ഡ്യൂടി ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. ഏതപ്പോ ഡ്യൂടി ഇതാക്കണ, വീട്ടിലേക്ക് കയറുകയാണ്. കുഞ്ഞോ എങ്ങനെയുണ്ട്, പണിയൊക്കെ നടക്കുന്നില്ലേ, നോക്കിക്കോ. നമ്മളെ നേരത്തെ കണ്ടമാരെല്ലാം കണ്ടില്ലേ, ഇവിടുത്തെ പൊളിച്ചിട്ടോ, ഇവിടുത്തെ മൊത്തം പൊളിച്ച് മൊത്തം സെറ്റപ്പ് ആക്കി. അപ്പൊ ഇതും കൂടി ഒരു ലിവിംഗ് ഏരിയ, അതെ ഇതും കൂടി ഒരു ലിവിംഗ് ഏരിയ ആട്ടോ. ഇത് ആദ്യം ബെഡ്റൂം ആയിരുന്നില്ല ഞങ്ങളെ, ആദ്യം ബെഡ്റൂം ആയിരുന്നു, പക്ഷെ ഇതും കൂടി ഒരു ലിവിംഗ് റൂം ആക്കി ഞങ്ങൾ ഇതാക്കണം. ആ ഇവിടെ ഒരു കോമൺ ബാത്റൂം, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ടിവിയും കാര്യങ്ങളും വെക്കൂലേ, ഇവിടെ വെക്കും, ഇവിടെ ഈ ടിവിയും കാര്യങ്ങളും, അതുപോലെ തന്നെ ഹോം തിയേറ്റർ സിസ്റ്റം ഇവിടെ മൊത്തം അടിപൊളിയായിരിക്കും. കേസ് അപ്പൊ അതാണ് കേട്ടോ കിച്ചണ്, ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളെ മൊത്തമായി, അതെ ഇതുമ്പ പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടെണ്ണം വെച്ചത്, കണ്ടില്ലേ ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്നത് മൊത്തമായി. ഇത് വൈറ്റിന്റെ മുകളിൽ ഇന്നൊരു പോളിഷ് ചെയ്യും കേട്ടോ, അതെ ഇപ്പൊ കണ്ടില്ലേ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അഴുക്കായി കിടക്കാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു പോളിഷ് ചെയ്യും, എന്നാ മാത്രം ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുള്ളൂ, നല്ല നല്ലൊരു വൃത്തി തോന്നും. കണ്ടില്ലേ എല്ലാം അടിപൊളിയായി, കുറെ ഷെൽഫ് ഉണ്ട്, ഇഷ്ടംപോലെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇത് ഇതൊക്കെ എന്താ സംഭവം, കണ്ടില്ലേ ഇത് വേറെ ടൈപ്പ് ഷെൽഫാണ്. ഓക്കെ, കണ്ടില്ലേ അതുപോലെ തന്നെ ഇത് വേറെ സംഭവമാണ്, പ്ലേറ്റ് വെക്കാനല്ലേ. ഉമ്മക്കാലത്ത് ഉമ്മഞ്ഞ് കുറെ ഫുഡൊക്കെ ഉണ്ടാക്കട്ടോ, എങ്ങനെയാണേല് ഇവിടെ തന്നെ ഉണ്ട്. ഗതപ്പിതാണ് കിച്ചൺ. ഓക്കെ, കിച്ചൺ കണ്ടില്ലേ, കറക്റ്റ് കണ്ടോളൂ, കിച്ചൺ കണ്ടില്ലേ, ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ആകും. അതെ, എന്നിട്ട് കിച്ചൺ കഴിഞ്ഞാൽ നേരെ, അതെ അതായത് എന്താ പറയാ, എന്തെങ്കിലും പറയാ, വർക്ക് ഏരിയ, വർക്ക് ഏരിയ പറയാം. ഇവിടെ ആണ് കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ്, എവിടെയും വൈറ്റ് ആണ് കൊടുത്തത് മൊത്തം, വൈറ്റ് പോളിഷ് ചെയ്ത് വരുമ്പോഴാണ്. ഇനി ഇവിടെ ഒക്കെ ചെലപ്പം കാര്യങ്ങളുണ്ടോ അറിയില്ല, നമുക്ക് നോക്കാം, സെറ്റ് ആക്കാം. അടിപൊളി വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് കേട്ടോ, കണ്ടപ്പത്ര എല്ലാരും, പക്ഷെ പണി കഴിഞ്ഞപ്പോ സ്പേസ് കൂടുന്നുണ്ടല്ലേ. കിച്ചണൊക്കെ അങ്ങനെ തരാം, കണ്ടില്ലേ കിച്ചണും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേസ്. ഓക്കെ, ഇനി നമുക്ക് ബെഡ്റൂം ഒക്കെ പോകണം, കിച്ചൺ മൊത്തമായിട്ട് കാണിച്ചതരാം ല്ലേ, മൊത്തത്തിലുള്ള കിച്ചൺ. ഓക്കെ, കേട്ടപ്പോണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ, ഒന്നുകൂടി കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. സോ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കട്ടെ, ഇവിടെ വേറെ എന്തൊക്കെ പരിപാടിയൊക്കെ ആണ്, ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൽ നേരെ കയറി കഴിഞ്ഞാൽ അത് കിച്ചണ്, അതുപോലെ തന്നെ ഈ ഭാഗത്ത് ബെഡ്റൂം, ആ ഭാഗത്ത് ബെഡ്റൂം, അങ്ങോട്ട് പോഞ്ഞോളാം. ഗൈസ് ഇവിടെ ബെഡ്റൂം ഉണ്ട്, ഇവിടെ ഒരു പരിപാടിയും കഴിഞ്ഞില്ല, ടൈലൊന്നും കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ ബാത്റൂം, ബാത്റൂം ഞാൻ കാണിച്ചു തന്നല്ലേ, കണ്ടല്ലേ ബാത്റൂം ഞാൻ അന്ന് കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ അതൊക്കെ പരിപാടി കഴിഞ്ഞു, പക്ഷെ ഇവിടെ കഴിഞ്ഞിട്ടില്ല സ്റ്റിൽ റണ്ണിങ്. ഇതാണ് സ്റ്റെപ്പ്, ഇവിടെ മൊത്തം വുഡൻ ഫിനിഷ് ആട്ടോ, സ്റ്റെപ്പ് മൊത്തം
അതെ ഇവിടെ കുറച്ച് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ അടിപൊളിയാണ്. മോളില് സൺലൈറ്റ് വരാനുള്ള സംഭവമൊക്കെ. ഇതാണ് നമ്മളെ സ്റ്റെപ്പായി വരുന്നത് കേട്ടോ. നടന്നു ഓക്കെ. ആ കാരണമാണ് എന്റെ ബെഡ്റൂം. എന്റെ ബെഡ്റൂം കാണിച്ചു തരുന്നതിന് മുമ്പേ ഞാൻ വേറെ ഓടെ ഡ്യൂഡിന്റെ ബെഡ്റൂം ഇതാണ് നമ്മുടെ ബ്യൂട്ടിന്റെ ബെഡ്റൂമിന്റെ ടൈലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ പണി നടന്നോട്ടെ കേട്ടപ്പ. ഇതാണ് എന്റെ ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ബെഡ്റൂം വരുന്നത്. സോ ഇവിടെ ഒരു ഡോറ് വെച്ച് നമ്മളൊക്കെ ക്ലോസ് ചെയ്യും. ഓക്കെ ഞാൻ ഉള്ളോട്ട് കയറി കാണിച്ചു തരാം. ഡ്യൂട്ടി ദാ ഓൾറെഡി കയറിയിട്ടുണ്ട് കേട്ടപ്പ. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ കണ്ടില്ലേ. അതെ ഇത് രണ്ട് റൂമായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് അതെ ഇവിടെ ആണ് നമ്മളുടെ സ്റ്റുഡിയോ വരുന്നത് കണ്ടില്ലേ. ഇവിടെ നമ്മള് മൊത്തം അതെ അതെ ഒരു ഡോർ ക്ലോസ് ചെയ്യും. ഓക്കെ കണ്ടില്ലേ. ഇവിടെ നമ്മളിങ്ങനെ ഡെസ്ക് ഇടും. അതുപോലെ അവിടെ ഒരു ഷെൽഫ് വരും. നമ്മളെ പ്ലഗും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇവിടെ മൊത്തം ഷെൽഫും കാര്യങ്ങളും ഇവിടെ അതെ അവിടെ ആണ് നമ്മളെ ബെഡ് വരിക കണ്ടില്ലേ. നേരെ പോയി കഴിഞ്ഞാല് അവിടെ ബെഡ് വരും. സോ അത് ചെറിയൊരു ബാൽക്കണി. ഇവിടെ ബെഡ് വരുമ്പോ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുക. പൊളിക്കിട്ടോ. അതെ അതെ രണ്ട് റൂമൊക്കെ അതെ കറക്റ്റ് ആണ്. അടിപൊളി. അതെ പിന്നെ തന്നെ അതിന്റെ ഫ്ലോർ ഒക്കെ ഉണ്ടല്ലേ. വേറെ ലെവല് സാധനം. വേറെ ടൈപ്പ് സാധനം. വേറൊരു ബുഡൻ ഒരു ബുഡൻ ഫിനിഷ്ടെ. കറക്റ്റ് ഒരു ബുഡൻ ഫിനിഷ്. കാണാൻ ഭയങ്കര രസമുണ്ടോ. വിചാരിച്ച മാറിയല്ല. കാണാനൊക്കെ അത്യാവശ്യം പല്ല ഭംഗിന്റെ നല്ല രസം. ഇതിന് മുകളിലെ ലൈറ്റും കൂടി വരുമ്പോഴാണ് മൊത്തം ഒരു ഒരു ഭംഗി തോന്നുന്നല്ലേ. കേട്ടപ്പോ എന്റെ സ്റ്റുഡിയോ അതാട്ടെ. എന്റെ സ്റ്റുഡിയോ നിങ്ങളുടെ ഔട്ട് വരുന്നത് എന്താ വെച്ചാല് നമ്മളുടെ നേരെ ബാൽക്കണി കേട്ടോ. ഇതാണ് നമ്മളുടെ ചെറിയൊരു ബാൽക്കണി വരുന്നത്. അതെ ഈ ബാൽക്കണിന്ന് ഇതാക്കണ ഇവിടെ മൊത്തം നമ്മളെ ഗാർഡൻ ആയിട്ട് ചെറിയൊരു ഗാർഡൻ വരില്ല. നിങ്ങളെ അവിടെയൊക്കെ ചെറിയൊരു ഗാർഡൻ വരും. ഇത് ബാൽക്കണി. ഇവിടെ ഒരു ഗ്ലാസ് വരും. ഒരു ഗ്ലാസ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ നമ്മളെ ഓറക്കുടി ആടന്റെ. അങ്ങനെയാണ് ഇപ്പൊ കറന്റ് ഇവിടെ ഉള്ള ഒരു സംഭവം അല്ലേ. അടിപൊളി. ഇവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ പൊളിക്കും. കേട്ടപ്പോ ഇത് നമ്മളെ മുകളിലോട്ട് കയറാനുള്ള ഒരു സ്പേസ് ആട്ടോ. കണ്ടില്ലേ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മള് മുകളിലോട്ട് ഇങ്ങനെ അവിടെ കയറി അങ്ങോട്ട് പോയി. ഓഹോ നമ്മളെ സോളാർ ഒക്കെ മുകളിലാണ് വരിക. ഇയാളെ കയറി വെക്കണോ. ഇപ്പൊ കയറിക്കോ. ഇവിടെ മുകളിലോട്ട് കയറുന്നുണ്ട്. ഇനി താഴത്ത് എന്താ കാണിക്കാനുള്ളത്? ഇയാളെ എന്തൊക്കെ കാണിക്കും. മിസ് ചെയ്ത മാതിരി പണി തീരായിട്ടൊന്നും മനസ്സിലാവില്ല. ഇതാണ് നമ്മളുടെ മുകളിലുള്ള സംഭവം. കണ്ടില്ല ഒരുപാട് സ്പേസ്. നമുക്ക് ഒരു മിനി ഹോം തിയേറ്ററോ എന്താ ഇവിടെ നിങ്ങൾക്ക് എന്താ പ്ലാൻ ടെസ്റ്റ് പറയുകയായി. നമുക്ക് എന്തേലും അല്ലെങ്കിൽ നമ്മളെ ബോക്സ് ഒക്കെ വെക്കണ സ്പേസ് ആക്കാം. ഒരുപാട് ബോക്സ് വേണല്ലോ കൈസ്. അതൊക്കെ വെക്കാനുള്ള അതെ ഒരു സ്പേസ് ആക്കണം. ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട് കൈസ്. ഓക്കെ ഒക്കെ വേസ്റ്റ് മാരാളെ കൊണ്ടുവരണ കൈസ്. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ടൈൽസ് റൂമും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന വേറെ. പിന്നെ ബാക്കി താഴത്തെ എന്റെ റൂമിലൊക്കെ വൈറ്റ് ടൈൽസ് അല്ലേ. ഹൗസ് എന്റെ റൂം മാത്രം ഡിഫറെന്റ്. കിച്ചണും മാത്രം ഡിഫറെന്റ്. കിച്ചൺ എന്താ? കിച്ചൺ വേറെ ടൈൽസ്. കിച്ചൺ വേറെ ടൈൽസ്. എന്റെ റൂം സ്പെഷ്യൽ ആയി. എന്റെ റൂം വേറെ ലെവലാക്കി. സ്റ്റുഡിയോ കൂടി സ്റ്റുഡിയോ റൂമും കൂടി സെയിം ടൈല് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ വിശ്വസിക്കുന്നു. ഓക്കെ ഇതാക്കണ ഡ്യൂഡി താഴത്തു നിന്ന് ഫുഡ് കഴിക്കാൻ. ആൾക്കാർ സ്പെഷ്യൽ ഫുഡ് ആണല്ലോ. ഓക്കെ അപ്പോൾ ഫുഡ് കഴിക്കാണ്. ഞാൻ ചെറുതായിട്ടൊരു ബിരിയാണി തട്ടി ഞാൻ പാഴ്സൽ വാങ്ങിയിരുന്നു. ഓക്കെ എപ്പം പുറത്തു പോയാൽ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ വെല്ല് ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പാഴ്സൽ വാങ്ങി. എനിക്ക് പെട്ടെന്ന് എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഞാൻ ഫുഡ് കഴിച്ചു. ഇപ്പം ഡ്യൂഡി ഇതാക്കാൻ താഴത്ത് ഫുഡ് കഴിക്കുന്നു. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു. ഈ ഒരു വീട്ടുകാർ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ഇതിന്റെ പാർട്ട് 3 വേണം. ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്.
അതുപോലെ തന്നെ അതിന്റെ പെയിന്റിങ് ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കാണിച്ചു നോക്കി. ഇപ്പൊ നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ചിലപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും താഴെ കാണുന്ന ചുവന്ന റെഡ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെച്ചാല് നമ്മൾ ഡ്യൂടെ ടീ ഷർട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ 3 മില്യൺ ആവാൻ പോകണം. ഇപ്പൊ ദിവാലി വരാൻ പോകണം ഗൈസ്. ഇറ്റ്സ് ഗോണ്ട് ബി ഓസം. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീസൺ. പീസ്.